ഹലോ, അസ്സലാമു അലൈക്കും. എൻ്റെ പേര് സുഹാന റിഷാദ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബാച്ചിലേഴ്സ് മന്തി റെസിപ്പിയുമായിട്ടാണ്. അപ്പം ബാച്ചിലേഴ്സ് മന്തി എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, സിമ്പിളായിട്ടുള്ള പ്രോഡക്റ്റ്സ് ആയിരിക്കും യൂസ് ചെയ്യുക. വളരെ കുറഞ്ഞ പ്രോഡക്റ്റ്സ് കൊണ്ട് ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയതാണ്. ഇത് ഡയറ്റ് ചെയ്യുന്നവർക്കും യൂസ് ചെയ്യാൻ പറ്റിയൊരു മന്തിയാണ്. കാരണം നിങ്ങൾ എൻ്റെ ഫഹം മന്തിയുടെ വീഡിയോ കണ്ടിട്ടുണ്ടാകും. അതിൽ ഞാൻ കളറും യൂസ് ചെയ്തിട്ടുണ്ട്, ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ഇട്ടത്. അതേപോലെയല്ല, ഇത് സിമ്പിളായിട്ട് നമുക്ക് ബാച്ചിലേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള ഒരു മന്തി റെസിപ്പിയാണ്. ഇതിൽ ഞാൻ രണ്ട് തരം ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ ഒന്നിൻ്റെ റെസിപ്പി മാത്രമാണ് ചെയ്തത്. ഇതിൽ ഈ വറ്റൽമുളകിൻ്റെ ചട്നിയുടെ വീഡിയോ വേണമെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഞാൻ 4 ഗ്ലാസ് അരി വെള്ളത്തിൽ കുതിർത്ത് വെക്കുകയാണ്. ഇതിൽ 1 ഗ്ലാസ് എന്ന് പറയുന്നത് 250 ml ആണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് വെക്കുകയാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് നേരത്തെ ചെയ്ത് വെച്ചാൽ നമ്മൾ ബാക്കിയുള്ള മസാലയൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും അരി കുതിർത്ത് വരും. അപ്പം നമുക്കിനി വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഉള്ളി ഒന്ന് വാട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാത്രം ചൂടായതിന് ശേഷം കുറച്ച് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുകയാണ്. ഇതിലേക്ക് ഞാൻ 1 ബേ ലീഫ്, 2 ഗ്രാമ്പു, 2 ഏലക്കായി, കുറച്ച് കറാമ്പട്ട, ഇതെല്ലാം കൂടി ഒന്ന് പൊട്ടിച്ചെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് ഉള്ളി ഒന്ന് വാട്ടിയെടുക്കാൻ. ഇതിലേക്ക് ഞാൻ ഉള്ളിയും ചേർത്തിട്ടിട്ടുണ്ട്. ഇനി ഈ ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കണം. ഇതിലേക്ക് ഞാൻ ഒരൊറ്റ ഉള്ളി ആഡ് ചെയ്യുന്നുള്ളൂ, അത്രയും മതി. നമുക്ക് വേറെ അധികം ഉള്ളി ഇടുമ്പോൾ നമുക്ക് റൈസിലിങ്ങനെ കടിക്കുന്നത് പോലെ തോന്നും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് അധികം ഉള്ളി ഇടേണ്ട ആവശ്യമില്ല. പിന്നെ ഉള്ളി പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും ആഡ് ചെയ്തിട്ട് നല്ലവണ്ണം ഒന്ന് വാട്ടിയെടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ വാടി. ഇപ്പം ഞാനിത് ഗാർലിക്കും ജിഞ്ചറും ചില്ലിയും കൂടി പേസ്റ്റാക്കി വെച്ചതാണ്. അതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് വാട്ടിയെടുത്തിട്ട് അത് നല്ലവണ്ണം മൂത്ത് വന്നതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ചേർക്കാം, ടൊമാറ്റോ ആഡ് ചെയ്യാം. അപ്പം ഞാൻ ഇതിലേക്ക് 4 ചിക്കൻ സ്റ്റോക്കാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ സ്റ്റോക്ക് മാത്രം ഇട്ടിട്ട് ചെയ്യാം, അല്ലെങ്കിൽ അതും ഇല്ലാത്തവർക്ക് ഗരം മസാല ഇടാം. ഗരം മസാല ഇടുമ്പോൾ 2 ടേബിൾ സ്പൂൺ. 4 ഗ്ലാസ് അരിക്ക് 1 കിലോ ചിക്കൻ എന്ന കണക്കിലാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഗരം മസാല യൂസ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് നമുക്ക് ചിക്കനാണ്. അത് ഞാനിപ്പോൾ ഇവിടെ എടുത്തത് 1 കിലോ ചിക്കനാണ്. കഴുകി വെച്ച ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് വാട്ടിയെടുക്കാം. ആ ചിക്കൻ്റെ കളറ് മാറുന്നവരെ നല്ലവണ്ണം ഒന്ന് വാട്ടിയെടുക്കാം. എന്നിട്ട് വേണം നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കാൻ. Thank you.
പഴുത്ത നാല് തക്കാളി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തൊലി മാറ്റിയിട്ട് വേണം നമുക്ക് സോസ് ഉണ്ടാക്കാൻ. അതേസമയം നമ്മളെ ചിക്കനൊക്കെ പായി വന്നു. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം, ആവശ്യമായ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ 4 ഗ്ലാസ് അരിക്ക് 7 ഗ്ലാസ് വെള്ളം ഒഴിച്ചത്, പിന്നീട് 1 ഗ്ലാസ് ടൊമാറ്റോ ജ്യൂസ് അടിച്ച് ഒഴിക്കും. അത് ചോറ് വെന്ത് പകുതി ആകുമ്പോഴാണ് നമ്മൾ അത് ഒഴിക്കുക. ഇപ്പോൾ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. മാഗി ക്യൂബ് ഇട്ടത് കൊണ്ട് നമുക്ക് അതിന് കണക്കായിട്ട് മാത്രം ചേർക്കാം ഉപ്പ്. അപ്പോൾ ഉപ്പ് കഴിക്കില്ല ചോറിലൊന്നും. ഇനി നമുക്ക് അരി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഈ സമയമാകുമ്പോഴേക്കും അരിയൊക്കെ നല്ലവണ്ണം കുതിർന്ന് വന്നിട്ടുണ്ടാവും. ഇതാ കണ്ടില്ലേ, ഇനി നമുക്കിത് കഴുകിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളം നല്ലവണ്ണം തിളക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ച അരി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇനി തക്കാളിയുടെ ഗ്യാസ് ഓഫ് ചെയ്യാം. തൊലിയൊക്കെ നല്ലവണ്ണം വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ചേർത്തതിന് ശേഷം തൊലിയൊന്ന് മാറ്റണം. ഇപ്പം വെള്ളം വറ്റി വന്നു ചോറിൻ്റെ. പകുതി വേവായതിനു ശേഷം നമ്മൾ എടുത്തു വെച്ച 1 കപ്പ് ടൊമാറ്റോ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുറച്ച് നേരം വെള്ളം വറ്റുന്നത് വരെ അടച്ച് വെക്കാം. ഈ സമയം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്യണം, കാരണം ഇത് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് ഈ സമയത്ത്. ഇവിടെ ഞാൻ സോസ് ഉണ്ടാക്കാൻ വേണ്ടി തൊലി കളഞ്ഞ 4 തക്കാളി, ചെറിയ കഷ്ണം ഇഞ്ചി, 1 ചെറിയ കഷ്ണം മുളക്. എൻ്റെ മുളക് വലുതായത് കൊണ്ടാണ് ഞാൻ പകുതി എടുത്തത്. നിങ്ങൾ അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാം. പിന്നെ ഇതൊക്കെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം ലാസ്റ്റ് മല്ലിച്ചപ്പിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പം നമ്മളെ ചോറ് ഇതാ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി ചോറ് നല്ല സൂപ്പർ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. റൈസൊക്കെ കണ്ടാൽ തന്നെ അറിയാം, കാണാൻ തന്നെ നല്ല ലുക്കുണ്ട്. ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പെപ്പർ പൗഡറും ആഡ് ചെയ്യാം. ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ബോൾസ് ആയാലും കുഴപ്പമില്ല, അത് നിങ്ങൾ എണ്ണ വാട്ടുന്നേരം ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പം നമ്മൾ അടിപൊളി ബാച്ചിലേഴ്സ് മന്തി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ നമ്മളെ വറ്റൽ മുളകിൻ്റെ ചട്നി കൂടി തയ്യാറാക്കി. അത് ഞാൻ ആദ്യമായിട്ട് ഇടുന്നത് കൊണ്ടാണ് ഞാൻ റെസിപ്പി ഇടാത്തത്. റെസിപ്പി വേണമെങ്കിൽ റിക്വസ്റ്റ് ചെയ്താൽ എന്തായാലും ചേർക്കുന്നതാണ്. ഈ യമ്മി ടേസ്റ്റി ബാച്ചിലേഴ്സ് മന്തി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കൂടുതൽ ഡിഷസുമായി കാണാം.